ഹലോ ഗൈസ്, ഞാനിന്ന് വളരെ വലിയൊരു തെറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഭയങ്കര വലിയ തെറ്റെന്ന് പറഞ്ഞാൽ ഞാൻ എന്നോടും നിങ്ങളോടും ഈ സമൂഹത്തിനോടും ഒക്കെ ഈ തെറ്റ് ഞാൻ ചെയ്തു. ഇത് നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തന്നെ ഒരുവിധം മനസ്സിലായിക്കണം എന്താണെന്നുള്ളത്. ദേ ഇതാണ്. അപ്പോ വെൽക്കം ടു ദി റിയൽ മലയാളി. പൊതുവെ കാണുന്ന ഒരു സംഭവമാണ്, ദേ ആൾക്കാർ ഇങ്ങനെ വയ്ക്കുന്നത് പോലീസിനെ കാണുമ്പോൾ. പിന്നെ ആൾക്കാരുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ വേറൊരു മാനസികാവസ്ഥ, വേറൊരു ചിന്താഗതി, വേറൊരു രീതി അവർ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ മാസ്കിനെ കാണുമ്പോൾ അവർ പേടിക്കുന്നുണ്ട്. മാസ്കിനെ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. എന്ത് സംഭവം? ഏ മാസ്ക്, ഇതേ നമ്മുടെ സർജിക്കൽ മാസ്ക്, ഇത് നമ്മുടെ കോട്ടൺ മാസ്ക്, ഇതിപ്പോ കടയിലെല്ലാം അവൈലബിൾ ആണ്. നമ്മുടെ ഇപ്പോ പല വഴിവെക്കലും പോകുമ്പോ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്, പല ചേട്ടന്മാരും ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. മാസ്ക് 15 രൂപ, മാസ്ക് 20 രൂപ. അപ്പൊ 20 രൂപയും 15 രൂപയും 10 രൂപയുടെ 5 രൂപയുടെ ഇപ്പൊ വെറുതെ തയ്ച്ചിട്ട് അതിലൊന്നും ഞാൻ എതിര് പറയുന്നില്ല. പക്ഷെ ഈ റോഡ് സൈഡിൽ ഒരു കവർ പോലും ഇല്ലാണ്ട് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന കാണുന്നുണ്ട് പലതും. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഇത് ഇതിന്റെ പർപ്പസ് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കണം. ഹെൽമെറ്റ് വെക്കുന്നത് നമ്മളെ തല പൊട്ടിച്ചാവാതിരിക്കാൻ, അത് പോലെ തന്നെ നമ്മൾ ഇത് കൊറോണ ഒന്നും ചാവാതിരിക്കാൻ. ഇപ്പൊ രണ്ടായിരുന്നല്ലോ നമ്മൾ തെറ്റിക്കുന്നത്. അപ്പോ അത് അറിയാതെ അറിഞ്ഞോണ്ട് ചെയ്യുന്നവർക്ക് നമ്മൾ വിട്ടേക്കുന്നത്, അറിയാതെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയുന്ന ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് ഇട്ടിരിക്കുമ്പോൾ ഇത് വൈറസ് വരും, നമ്മുടെ അടുത്ത് വയ്ക്കും, നമ്മൾ നേരെ ഇല്ലാത്ത നമുക്ക് വേണമെങ്കിൽ ഇത് വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമുക്ക് ഡെയിലി നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ദേ ഇങ്ങനെ മാസ്ക് ഇടുന്നു. പിന്നെ മാസ്ക് കാണുമ്പോൾ പേടി വരുന്ന പ്രവണത. ഈ പേടി വരുന്നതെന്ന് പറഞ്ഞാൽ മാസ്ക് എന്ത് സംഭവമാണ്. പക്ഷെ ഈ വൈറസ് മാസ്കിൽ മാത്രമല്ല, മാസ്ക് വയ്ക്കുന്നത് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ മുഖത്തോട്ടും വയറോട്ടും ഒക്കെ, വയറോട്ടും മൂക്കിലോട്ടും ഹിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മളത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വെക്കുന്ന സാധനമാണ് ഈ മാസ്ക്. ഇത് കണ്ടിട്ട് പറയരുത് അയാൾ ഇതേ കഴുത്തിൽ അങ്ങനെ ഇട്ടിരിക്കുകയാണ്, അയാൾ ഇതേ മാസ്ക് ഇങ്ങനെ കൈ പിടിച്ചോണ്ട് നിന്നിട്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് പറയരുത്. പക്ഷേ കാര്യം ഇത് ഞാൻ സ്റ്റെറൈലായിട്ടുള്ള, അതായത് ക്ലീൻ ആയിട്ടുള്ള ഒരു മാസ്ക്, ഫ്രഷ് മാസ്ക്. ഇപ്പം ഞാൻ അങ്ങനത്തെ ഒരു ആംബിയൻസ് നിന്നോട്ട് നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് പറയുന്നതാണ്. സോ ഇത് അതിനൊരു തെറ്റായിട്ട് എടുക്കരുത്. അപ്പോൾ ഇതിന് ഇപ്പോൾ അങ്ങനെ ഒരു ചിന്ത ഞാൻ പലരിലും പലരോട് സംസാരിച്ചപ്പോഴും ശ്രദ്ധിച്ചുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ മാസ്കിൽ എന്തോ ഒരു വരുന്നുണ്ട്, മാസ്ക് കാണും പേടിയാവുന്നുള്ള ഒരു അവസ്ഥ. പക്ഷെ ആക്ച്വലി എന്ത് സംഭവിക്കുന്നത്, ഈ മാസ്കിൽ മാത്രമല്ലോ നമ്മുടെ ശരീരത്തിലും ഉടുപ്പിലും നമ്മുടെ തലയിലും എല്ലായിടത്തും ഇത് വരുന്നുണ്ട്. പക്ഷെ ഡയറക്റ്റ് ഹീറ്റ് ഉണ്ടായാലും നമ്മുടെ ഉള്ളിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാസ്ക് വെച്ച് പ്രിവെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വയ്ക്കുക, ഇങ്ങനെ വയ്ക്കുക, ഇങ്ങനെ ഇടുക. ചിലരുണ്ടാവും അവർ ആത്മാർത്ഥമായിട്ട് ഇത് വയ്ക്കുന്നുണ്ട്, ഓക്കെ, അവർ കറക്റ്റ് കവർ ചെയ്യുന്നുണ്ട്, അവരിങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്, പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോ വീട്ടിൽ വരുമ്പോ ലാസ്റ്റ് മൊമെന്റ് ഇല്ലെങ്കിലും അവരെ എന്റെ ബോഡി തന്നെയാണല്ലോ, ഇനിയിപ്പോ വേറെ പുറത്തൊന്നും ആരും ഒന്നും എനിക്ക് വേറെ കോണ്ടാക്ട് ഒന്നും വരാൻ പോകുന്നില്ല. സോ എന്റെ ബോഡി തന്നെയാണ്, ഞാനിപ്പോ എന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പൊ 2 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് തിരിച്ചു വയ്ക്കാൻ തുടങ്ങും. അപ്പൊ എന്ത് സംഭവിക്കുന്നതെന്ന് ഇത് നമ്മൾ ഇങ്ങനെ മാസ്ക് വയ്ക്കുന്ന നേരത്ത്, നമ്മൾ ഈ നോർമലി മാസ്ക് വയ്ക്കുന്ന നേരത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്, ഈ കഴുത്തിലും ഈ വൈറസ് ഒന്ന് ഹിറ്റ് ചെയ്യാം. ഈ കഴുത്തിൽ ഇതിങ്ങനെ ആക്കുന്ന നേരത്ത് ഈ കഴുത്തിൽ നിന്ന് ഇതിലോട്ടാവും. ഇത് ഇപ്പോഴത്തെ അവസ്ഥയല്ല പറഞ്ഞത്, ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ സമ്പർക്കം വഴിയൊക്കെ വരുന്ന ഒരു സീനൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഇൻ കേസ് ഔട്ട് ഓഫ് കൺട്രോൾ ആണെങ്കിൽ, പബ്ലിക് സ്പ്രെഡ് ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു കമ്മ്യൂണിറ്റി സ്പ്രെഡ് ഉണ്ടായി കഴിഞ്ഞാലുള്ള കാര്യമുള്ളൂ. അപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ വയ്ക്കുന്ന നേരത്ത് എന്താ പറ്റുക? ഇപ്പോഴത്തെ ആയിരുന്നാലും നമ്മൾ കെയർഫുൾ ആയിരിക്കാം. നമ്മൾ ആൾക്കാർ വളരെ വൈകിയാണ് ചിന്തിച്ചു തുടങ്ങുന്നത്. ഫസ്റ്റ് പറയുമ്പോഴേക്കും കളിയാക്കല് എല്ലാം ഉണ്ടായിരുന്നു, പിന്നെ രീതികളെല്ലാം മാറി, എല്ലാവർക്കും അറിയാമല്ലോ. അതിനെ പറ്റി ഒന്നും സംസാരിക്കുന്നില്ല. ഈ സ്റ്റിക്കുന്ന സാധനം നമ്മുടെ കഴുത്തിൽ ഇരുന്ന് നേരെ വന്ന് വരുന്നത് വായാലും മുകളിലോട്ടാണ്. ഒരു സിമ്പിൾ ലോജിക്കാണ്, പക്ഷെ ആരും ചിന്തിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക. യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക. ഇപ്പോൾ ഒരു തവണ വെച്ച മാസ്ക് ഇപ്പോൾ എല്ലാം റീയൂസബിൾ ആണ് എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് കഴുകി വെയിലത്തിട്ട് ഉണക്കി തന്നെ ഉപയോഗിക്കും. അപ്പോൾ മാസ്കുകളെ പറ്റിയിട്ട് പറയാനുള്ളതിൽ പ്രധാനമായിട്ട് ഞാൻ ആൾക്കാരിൽ കണ്ട് ഒബ്സർവ് ചെയ്തിട്ട് അവരിൽ എനിക്ക് എല്ലാവരോടും പോയി പറയാൻ പറ്റില്ലല്ലോ, ചേട്ടാ അത് ചെയ്യും, ചേട്ടാ ഇത് ചെയ്യും, ചേട്ടാ അങ്ങനെ ചെയ്യും, ചെയ്യുന്നത് തെറ്റാണ്, നമ്മളിത് ഡെയിലി കാണുന്നതാണ്, ഞാനും നിങ്ങളും എല്ലാവരെയും കാണുന്നതാണ്. അപ്പോൾ ഒരു കുഞ്ഞ് അവയർനെസ് എനിക്ക് ഒരു വീഡിയോ വഴി കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യമാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഒരിക്കലും മാസ്ക് ഇങ്ങനെ ഇടരുത്, ഇങ്ങനെ ഇടരുത്. നിങ്ങൾക്ക് പർപ്പസ്ഫുള്ളി ആണ് നിങ്ങളത് യൂസ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ മാസ്ക് ഉപയോഗിക്കുന്നത് ഈ ഒരു വൈറസിനെ തടയണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും ചെയ്യരുത്. വയ്ക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് വയ്ക്കുക, അത് കഴിയേണ്ടത് ആക്ച്വലി അതിൽ തുടരുത്.
ഇത് മാറ്റാൻ വേണ്ടി ഇതിപ്പോ ഫുൾ പുതിയ ഇപ്പൊ എല്ലാ ബ്രാൻഡഡ് ഷോറൂമുകളിലും ഇങ്ങനത്തെ വന്നിട്ടുണ്ട് മാസ്കുകൾ. അപ്പൊ നിങ്ങൾ വെക്കുന്നത് കുറച്ച് സ്റ്റൈലും കൂടെ വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ബ്രാൻഡഡ് ഷോറൂംസിൽ നല്ല മാസ്കുകൾ വന്നിട്ടുണ്ട്. അപ്പോ മാസ്ക് വെക്കുന്നത് ഭംഗിയാണ്, എന്റെ മുഖം മറയുന്നുണ്ട്. ഇപ്പൊ മാസ്ക് തന്നെ ഒരു ട്രെൻഡായി സ്റ്റൈലായി കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ അങ്ങനെ അപ്പൊ ഇത് ഉള്ളിലോട്ട് തൊടാണ്ട് ഇങ്ങനെ എടുത്ത് കളയുക, അല്ലാണ്ട് നമ്മള് ആ ഉള്ളിൽ വെച്ചിട്ടുള്ള ഉള്ളിൽ പിടിച്ച് വലിച്ച് ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഒന്നും ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കൈ വാഷ് ചെയ്ത് കളയുക, പിന്നെ മാക്സിമം മുഖത്തോട്ട് തട്ടാതെ ശ്രദ്ധിക്കുക. പിന്നെ ആൾക്കാരുടെ ഒരു സംശയമുണ്ട്, ഞാൻ കണ്ണാടി വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കത് പറഞ്ഞതിൽ ആൾക്കാരുടെ സംശയത്തിന് ഭയങ്കര അത് തെറ്റൊന്നും പറയാല്ല, കറക്റ്റാണ് കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മള് ശ്വസിക്കുന്ന നേരത്ത് കണ്ണിൽ ആ കണ്ണാടിയിൽ ഫോഗ് വരും, ഫോഗ് വരും. അപ്പൊ നിങ്ങളൊരു ചെറിയൊരു സംഭവം ആലോചിക്കുക, അപ്പൊ ഈ സർജറി ഒക്കെ ചെയ്യുന്ന ഡോക്ടർമാർ എത്ര ബുദ്ധിമുട്ടിയാണ് ചെയ്യുന്നത്. നിങ്ങൾ വെറുതെ ആയിരിക്കുമ്പോൾ കണ്ണിലോട്ട് ഫോഗ് വരുന്നത് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു ഫോഗ് ആണ്. അത് വാഹനത്തിൽ പോകുന്നതാണെങ്കിൽ അത് കാറ്റടിച്ചപ്പോൾ മാറും, പിന്നെ കാറിലാണെങ്കിൽ എ സി ഇടുമ്പോൾ മാറും, റൂമിലാണെങ്കിൽ അത് ആ ഒരു കുറച്ച് നേരത്ത് അല്ലെങ്കിൽ കുറച്ച് ജസ്റ്റ് ഒന്ന് കണ്ണെന്ന് മുകളിലോട്ട് വയ്ക്കും. പിന്നെ ഐ പ്രൊട്ടക്ഷൻ ഇപ്പോൾ പറയുന്നുണ്ട്, കണ്ണാടി വയ്ക്കുന്നവർക്ക് ഏറ്റവും ഗുണമുള്ള കാര്യമാണ്. ഈ സാധനം ഇങ്ങനെ ഹിറ്റ് ചെയ്യുകയാണ്, അത് നമ്മൾ ബോഡിയിലോട്ട് എൻ്റർ ചെയ്യാതെ പ്രൊട്ടക്ട് ചെയ്യുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കണ്ണാടിയിലും കാണും, കണ്ണാടി നല്ലൊരു പ്രൊട്ടക്ഷനാണ് എല്ലാവർക്കും. സോ ഈ കണ്ണാടിയിൽ ഫോഗ് വരുന്നത് കാരണം മാസ്ക് വയ്ക്കാതിരിക്കരുത്, മാസ്കിനെ കുറ്റപ്പെടുത്തരുത്. ഈ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണത്തിന് പോകുമ്പോൾ ഹെൽമെറ്റ് വയ്ക്കാത്തതിൻ്റെ കാര്യം, തല പോയി ചെതറി ആയി പോയാലും കുഴപ്പമില്ല സാറേ, എൻ്റെ ഹെയർ സ്റ്റൈൽ പോകുന്നു പറയുന്നവർക്ക് അതുപോലത്തെ ഒരു മുടന്തെ ന്യായം മാത്രമാണ്. സോ കുറച്ചുള്ള നമ്മൾ ബാക്കിയുള്ളവർ ബുദ്ധിമുട്ട്, അത് ഇത്രയും കാലം ചെയ്തുകൊണ്ട് ഡെന്റിസ്റ്റുകൾ വേറെ സർജൻസ് അപ്പോൾ അങ്ങനെയുള്ള ഇത് സ്ഥിരമായി ഉപയോഗിച്ചിട്ടുണ്ടെന്ന ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറയുന്ന സ്ഥിരമായി പറയുന്നത് പോലെയുള്ള എക്സ്ക്യൂസുകളെല്ലാം ഒഴിവാക്കുക. നിങ്ങൾ ഇതിൽ ഇൻഫെക്റ്റഡ് ആകുന്നതോടുകൂടെ മറ്റുള്ളവരിലോട്ടാണ് ഇത് വരുന്നത്, നമ്മുടെ കുടുംബത്തിലോട്ടാണ് വരുന്നത്. ഇതെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യമില്ല, ഇതെല്ലാവർക്കും അറിയാം. പക്ഷെ ഇങ്ങനെ കണ്ടവരും എന്നിട്ട് കൂടി നടക്കുന്നു കാണുമ്പോൾ വിഷമം തോന്നിയ ഒരു കുറച്ച് കാര്യം ഞാനത് പറഞ്ഞു തന്നേ ഉള്ളൂ. സോ ഒരിക്കലും കഴുത്തിലിങ്ങനെ മാസ്ക് ഇടരുത്, കഴുത്തിലിങ്ങനെ മാസ്ക് ഇടുന്നതിന് അവർക്ക് മനസ്സിലായല്ലോ നമ്മൾ അത്രയും എല്ലാം ശ്രദ്ധിച്ചു. പക്ഷെ ഓൺ ബോഡി ആയതുകൊണ്ട് നമ്മളത് പെട്ടെന്ന് വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. നമ്മൾ കഴുത്തിൽ ഇങ്ങനെ വന്ന് നടക്കുമ്പോൾ ഇത് കഴുത്തിലിങ്ങനെ വരുമ്പോൾ നമ്മൾ ആ സാധനം നമ്മുടെ മുഖത്തോട്ട് വരുന്നത്, ഇതെല്ലാം ശ്രദ്ധിക്കുക. സോ ഒരു വീഡിയോ പ്ലാറ്റ്ഫോമുകളോട് ഞാൻ വന്ന് പറഞ്ഞതാണ്. എൻ്റെ ഒരു അന്ന് കാണിച്ചടാ മോളൂട്ടി ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ട്, മോളൂട്ടി വൻ വീഡിയോ റെക്കോർഡിങ്ങിലാണ്. ഓക്കെ, എങ്ങനെയുണ്ട് മോളെ കുറിച്ച് എൻ്റെ വീഡിയോ? ആ ഹൈ ഫേരോ. അപ്പൊ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പൊ സീ യു ഗൈസ്, ടേക്ക് കെയർ ഓൾ. അപ്പൊ കൊറോണ പോട്ടെ, വാക്സിൻ കണ്ടുപിടിക്കട്ടെ, പോട്ടെ. നമ്മൾ എസ്കേപ്പ് ആയി നടക്കുക, നമ്മളെ സെൽഫ് നമ്മളെ രക്ഷപ്പെടേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ്. സോ എല്ലാവരും കൺട്രോൾ ചെയ്യുക. മറ്റൊരു വീഡിയോ